to have what I've been saying from 1985 onwards. When I was serving the Army in 207 people, this pastor was transferred from Northern region and he came and joined the 207 as a local pastor. ഞാൻ തിരുവനന്തപുരത്ത് സെന്ററിലായിരിക്കുന്ന വേളയിൽ വടക്കേ അടിയുടെ ഭാഗത്തു നിന്നും സ്ഥലമാറ്റമായി തിരുവനന്തപുരത്തിലേക്ക് ഈ പ്രിയ വിശുദ്ധൻ കടന്നു വരികയും അവിടുത്തെ ലോക്കൽ സഭയുടെ ചുമതലയിൽ ആയിരിക്കുകയും ചെയ്തു. ഭക്ഷിക്കുവാനോ കുടിക്കുവാനോ ഒരു വാക്ക് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. And I was standing by him at that time. Yeah, Allah was standing by him. On those days, often he, this pastor became sick and suffered a lot in his body. And he said, ശുശ്രൂഷിക്കൊണ്ടുവന്നു രാജാവിന്റെ മുമ്പാകെ നിൽക്കുവാൻ ഞാൻ നിന്നെ യോഗ്യനാക്കി മാറ്റും എന്നായിരുന്നു ആ പ്രവചനവാദം. എന്നോട് പറഞ്ഞു, തമ്പി ഞാനൊരു ചെറിയ ഒരാളല്ലേ, ഈ ബഹുമാനപ്പെട്ട പാസ്റ്റർ വന്ന് എന്നെ കുറിച്ച് ഇത്ര ഉന്നതമായ പ്രവചനം പറഞ്ഞല്ലോ, ഇതൊക്കെ എങ്ങനെയായിരുന്നു സാധ്യമാകുക? രാജകുടുംബത്തിന്റെ സ്വന്തമായ ഒരു വാഹനം ഹീത്തോവിലേക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഇദ്ദേഹം ആ രാജ കൊട്ടാരത്തിൽ ചെന്ന് രാജാവുമായി സംസാരിക്കുന്ന സന്ദർഭം. അന്ന് ആ വിഷയത്തിനായി രാജകൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവിനോട് അത് അന്വർത്ഥമായി എനിക്ക് രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിനോട് എന്റെ യേശുവിനെ കുറിച്ച് സുവിശേഷിക്കുവാൻ അവസരം വന്നു. ആ പ്രവചനം യാഥാർത്ഥ്യമായിരുന്നു. പ്രവർത്തിച്ച ഒട്ടനവധി സവിശേഷതകൾ എനിക്ക് എടുത്തു പറയാനുണ്ട്. തന്നോട് എപ്പോൾ സംസാരിച്ചാലും തന്റെ ജോയി എന്നുള്ള പേരിന് അന്വർത്ഥമായ നിലയിൽ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് കൈവരുമായിരുന്നു. And many other such things for my spiritual growth and my ministry also. എന്റെ ശുശ്രൂഷയ്ക്ക് സഹായമായ ആത്മീയവർദ്ധന മുഖാന്തരമായ ഒട്ടനവധി പ്രബോധനങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ എനിക്ക് ഇട വന്നിട്ടുണ്ട്. I pray that the Lord may raise up many such saints. Please pray for me also. അതെ.